ശബരിമല സന്നിധാനത്തെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. ദീപാരാധകനയ്ക്ക് ശേഷം 7 ഇനം പൂക്കൾ കൊണ്ട് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചടങ്ങ്. ശബരിമല സന്നിധാനത്തെ നെയ്യഭിഷേകം പോലെ തന്നെ പ്രധാന വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടത്തുക. പണ്ടുനാളുകളിൽ കാട്ടുപൂക്കൾ കൊണ്ടാണ് അഭിഷേകം നടത്തിയിരുന്നത്. കാട്ടുപൂക്കൾ കിട്ടാതായതോടെ തെച്ചി, തുളസി, ജമന്തി, അരളി, പനിനീർപ്പൂവ്, താമര എന്നിവ ഉൾപ്പെടെ 7 ഇനം പൂക്കൾ കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയുള്ള വഴിപാടാണെന്നാണ് സങ്കല്പം. ഭഗവാന് ചൂടിൽ നിന്നും മുക്തി നേടി തണുപ്പ് കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് ശരിക്കും ഈ പുഷ്പാഭിഷേകം എന്ന് പറയുന്നത്. പൂക്കൾ കൂടകളിലാക്കി വഴിപാടുകാർ തന്നെ ശ്രീകോവിലിൽ അഭിഷേകത്തിനായി എത്തിക്കുന്നു. മേൽശാന്തിയും പരികർമ്മികളും ചേർന്ന് അഭിഷേകം നടത്തി ആരതി ഒഴിയുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും പുഷ്പാഭിഷേകം വഴിപാടായി നടത്തുക. മുൻവർഷങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് അഭിഷേകത്തിന് വേണ്ടി പൂക്കൾ എത്തിച്ചിരുന്നത്. എന്നാൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൂക്കൾ കിട്ടാതായതോടെ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇപ്പോൾ അഭിഷേകത്തിനുള്ള പൂക്കൾ എത്തിക്കുന്നത്. നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസവും പുഷ്പാഭിഷേകം പതിവാണ്.